Hi friends, welcome to Vibezon. Guys, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ തൊണ്ടവേദനയും ജലദോഷം പനിയൊക്കെ മാറി നാളെ തൊട്ട് ജിമ്മ് പോകണമെന്ന്. ഇപ്പം നമ്മൾ ജിമ്മ് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടാണ്. ഇപ്പൊ സമയം 5:50. നമ്മൾ ഇപ്പൊ ജിമ്മ് പോകാൻ വേണ്ടി പോകണം. ഓക്കെ, എനിക്ക് 7:30 വരെ വർക്ക്ഔട്ട് ചെയ്യും, തിരിച്ചു വരും. ഇന്ന് ചെസ്റ്റും ട്രൈസും ആണ്. വന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ, നമ്മൾ പ്ലാനറ്റ് ഫിറ്റ്നസ് എൻ്റെ ഫ്രണ്ടിലെത്തി. ഇതാണ്ടോ, ഞാനിത് രാവിലെ തന്നെ എടുത്തിട്ടുണ്ട്. എനിക്ക് നല്ല വിശപ്പുണ്ട്, അതുകൊണ്ട് ഡ്രിങ്ക് എടുത്തു. അപ്പോൾ നമുക്കുള്ളിൽ പോയി വർക്കൗട്ട് ചെയ്യാം. ഡബിൾ സൈഡുണ്ട്, ഉറക്കപ്പിച്ചില്ലാത്തത്. ഏണ്ട, ഈ ഒരു സെക്ഷൻ മൊത്തം കണ്ടത് ഇങ്ങനെ. ഇപ്പം നോക്കുമ്പോൾ ആ ഹൈവേയിൽ വണ്ടി പോകുന്നതണ്ട, പക്ഷേ ഇത് മൊത്തം വലിയൊരു മാളായിരുന്നു. ഓക്കെ, വർക്കൗട്ട് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യൂ. ഓ യേ ഹബീബി, നോക്കിയേ, ഫുള്ള് കോട കോട മഞ്ഞൻ. ഓഹോ, എങ്ങനെ ഉണ്ടായത് വർക്ക്ഔട്ട് വെച്ചാണ്? അപ്പൊ ഹെവി വർക്ക്, ഇപ്പൊ നല്ല ഇരുട്ടാന്ന് തോന്നല്ലേ എന്നെ കാണാൻ. അപ്പൊ നമ്മളെ ഹെവി വർക്കൗട്ട് ഒക്കെ കഴിഞ്ഞു, ഇപ്പൊ നമ്മള് തിരിച്ച് വീട്ടിൽ പോകണം. എനിക്കിപ്പോ ശ്രീഹരിനെ കൊണ്ടുവിടണം, അത് കഴിഞ്ഞിട്ട് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് രാത്രി ചെലപ്പോ ബേ ടൗണിലെ ഒരു ലൈറ്റ് കാണാൻ വേണ്ടി പോകുന്നാന്ന് അച്ഛൻ പറഞ്ഞത്. ചെലപ്പോ ഉറപ്പായില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ഹെവി സെറ്റപ്പ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് നമുക്ക് പോവാട്ടാ. ഗൈസ് ഗൈസ് ഗൈസ്, നമ്മൾ വീട്ടിലെത്തിയായിരുന്നു, പക്ഷെ ശ്രീഹരിന്റെ എയർപോർട്സ് മിസ്സിംഗ്. എനിക്കിതൊക്കെ കണ്ടിട്ടാ, സോറി. നീ ഉത്തരവാദിത്തല്ലാണ്ട് ഇതിന്റെ എയർപോർട്സ് എവിടെയൊക്കെ വെച്ചു വിചാരിച്ചിട്ട് വീഡിയോ എടുക്കാൻ എടുക്കാൻ പറ്റുമോ? അപ്പൊ എയർപോർട്ട് എടുക്കാൻ വേണ്ടി തിരിച്ചു പോവാണ്. പ്ലാനറ്റ് ഫിറ്റ്നസിന്റെ ഫ്രണ്ടിലെത്തി. നമുക്ക് നാളത്തെ വർക്കൗട്ട് കൂടി ഇന്ന് ചെയ്താലോ. എന്റെ അനിയന് എയർപോർട്സ് കിട്ടണേ ഞാൻ പ്രാർത്ഥിക്കാം. കിട്ടിയിട്ട് ആർന്ന് മോങ്ങിട്ട് വന്നാ മതി. ഗൈസാ, സംഭവം റെഡി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് സാധനം. ഇനി നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ്. അപ്പൊ ഇനി വീട്ടിൽ പോയി കുളിച്ച് റെഡി ആയിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. വീണ്ടും വീട്ടിലെത്തി. ഓക്കെ മച്ചാ, അപ്പൊ പാക്കലാ. ബൈ ദി ബൈ. ഇനി ഇവൻ പ്രാക്ടീസിന് പോകും, ഇവനെ ഞാൻ കൊണ്ടാക്കണം. അപ്പൊ ഞാൻ ഒന്ന് പോയി ഒന്ന് കുളിക്കട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. ഓക്കെ ഗൈസ്, എന്നെ കുളിക്കാനും വിട്ടില്ല ഇവൻ, ഇപ്പൊ തന്നെ പോണം. താക്കോ എടുത്താ? ഓ മൈ ഗോഡ്, താക്കോ എടുത്തില്ലെടുക്ക് പോണ്ടത്, എടുക്കാൻ പോണ്ടത്. പിന്നെ എടാ ശ്രീ, ഈ വീട്ടിൽ വേറെ ഏത് വണ്ടിയിൽ വരണേ? ഹെൽക്കാറ്റ് ഉണ്ടാ? വേറെ ഒരു മസ്റ്റാങ്ങും കൂടി ഉണ്ട് ഉള്ളിൽ. ഞാൻ കാണിച്ചു തരാം കേട്ടോ, അവരെപ്പോഴെങ്കിലും പുറത്തിറങ്ങുമ്പോ ഞാനങ്ങനെ കാണാറില്ല അവരെ. ഇവിടെ പോയി എടുത്തില്ല, എനിക്ക് വൈകുവേ. എനിക്ക് വിഷയമൊന്നുമില്ല, നമുക്ക് ഉണ്ടാ പേടി ഇല്ല. ഗൈസ്, ഡോഡ്ജ്, ഇതിന്റെ ബമ്പർ ലിപ്പ് വെക്കണം. ഇത് വെച്ചേ പറ്റൂ, കാരണം അത് വെക്കുമ്പോൾ വണ്ടി വേറെ ലെവൽ ലുക്കാം. അതൊന്ന് ചെയ്യണം. പിന്നെ ബാക്കിൽ ഡിഫ്യൂസർ ഉണ്ടാവും, അതൊക്കെ കണ്ടിട്ട് എന്തോ പോലെയായിപ്പോയി. അതിൻ്റെ ഒരു ക്ലിപ്പ് പൊട്ടിപ്പോയി. വേണ്ടോ വേണ്ടാ, ഈ ഒരു ക്ലിപ്പ് ഉണ്ടാ, ഈ ഒരു ഭാഗത്ത് ഒരു ക്ലിപ്പ് ഉണ്ടായിരുന്നു, അത് പൊട്ടിപ്പോയി. അപ്പൊ ഇതിങ്ങനെ ലൂസ് ആയത് ഇളകിക്കൊണ്ട് നിൽക്കുന്നുണ്ടാ, അതെന്തായാലും ശരിയാക്കണം. പിന്നെ അപ്പോഴേക്ക് നമ്പർ പ്ലേറ്റ് വരും, നമ്പർ പ്ലേറ്റ് സെറ്റ് ആക്കണം. ഇപ്പൊ ഡെയിലി വ്ളോഗ് തുടങ്ങിയ പിന്നെ നമ്മള് ഡോഡ്ജ് മോഡിഫിക്കേഷൻ ഇതുവരെ ചെയ്തില്ല, ചെയ്യും. അതുപോലെ ബൈക്കിന്റെ ചെയ്യും, ഒന്നുകൊണ്ട് പഠിക്കണം. പോടാ, റീച്ച്ഡ് ഡെസ്റ്റിനേഷൻ. ഓക്കെ, അപ്പൊ എത്ര മണിക്കാറില്ലേ? ഓക്കെ ബൈ. ഓക്കെ ഗൈസ്, അവനെ കൊണ്ടാക്കി, എല്ലാ ദിവസവും ഇവനെ കൊണ്ടാക്കാൻ വരുന്നില്ല, അതുകൊണ്ട് ഇവനെ വരുന്ന വഴിയൊന്നും കാണിക്കാണ്ടെന്ന് വേണ്ട. പിന്നെ ഈ ഒരു ക്ലൈമറ്റ് ഉണ്ടാ, ഇപ്പൊ ഫോഗെല്ലാം ആയിട്ട് ഇങ്ങനെ ഒരു മഴ മൂടലില്ലേ, ഈ ഒരു ടൈമിന് ഫുട്ബോൾ കളിക്കാൻ അടിപൊളി ആ ടർഫിൽ. നല്ല കിടിലൻ ആംബിയൻസ് ആണ് ഇപ്പൊ. ഗൈസ്, ഞാൻ നല്ലൊരു കുളിയൊക്കെ പാസ്സാക്കി. ഓ മാൻ, രാവിലെ തന്നെ ജിമ്മിൽ പോയി വന്നിരുന്ന കുളിച്ച് ഇരിക്കുമ്പോൾ എന്ത് സുഖം അറിയോ, വേറെ ലെവൽ ഫീലാണ്. ഓക്കെ, ഇനി എനിക്ക് കുറച്ച് പരിപാടി ഉണ്ട്, കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. 8:30 ഇപ്പം, 8 തൊട്ട് ഒരു 10:30 വരെ ഞാൻ ഫുൾ ഫോക്കസ്ഡ് വർക്കായിരിക്കും. അപ്പോൾ അതാണ് ഞാൻ അടുത്ത്. നമ്മളിപ്പോ ഒന്ന് ഗ്യാസ് സ്റ്റേഷനിൽ പോവാണ്. ഗ്യാസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു ചെറിയ സാധനം വാങ്ങാണ്ട്. ആ ഏത് കാർ? എന്തിനു മുന്നോട്ടിരുന്നു? സ്കില്ലില്ലവനാ, എന്റെ ഉള്ളിൽ കൂടെ എടുക്കും, ഞാൻ എടുത്തോളാം. വേണ്ട വേണ്ട, അതിന്റെ ആവശ്യമില്ല. ഗ്യാസ് സ്റ്റേഷനിൽ പോന്നെ, റെഡ്ബുള് വാങ്ങാൻ. റെഡ്ബുള് എനർജി കാര്യം.
അതിൽ ഒരു എത്രയോ ശതമാനം ആൽക്കഹോൾ ഉണ്ട്. ആ ഹാൻഡ് സാനിറ്റൈസറിൽ ആൽക്കഹോൾ ഇല്ലേ? വായിക്കുന്നതാണ് ഒരു പെർസെന്റേജ് പോലും ആൽക്കഹോൾ ഇല്ല. ഇല്ലേ പറഞ്ഞ ഇല്ല. ഞാൻ ഇപ്പൊ കൊണ്ടുവന്നിട്ട് നമുക്ക് നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് പേടി ഇപ്പോഴേ അപ്പൊ റെഡ്ബുള്. അച്ഛനോട് റെഡ്ബുള് വാങ്ങാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ നമ്മൾ ചോദിച്ചു പോയേക്കാം. വണ്ടി ബൈക്ക് അങ്ങനെ എടുക്കലേ ഇല്ലല്ലോ, അതുകൊണ്ട് ഇന്നല്ല തണുപ്പും ഇല്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചു എടുക്കാം. അപ്പൊ ഇതാണ് എടുത്ത ബൈക്കിന്റെ വിഷയം. ഈട് ഇങ്ങനെ പിടിക്കാം കണ്ട. ഓഹ് നീ പോയി വാങ്ങും. അതാ വീണു. ആ വരണം. പക്ഷെ അത് ലോക്കാക്ക്, ഹാൻഡിൽ ലോക്കെല്ലാം ചെയ്യണം, അല്ലെങ്കിൽ അടിച്ചോണ്ട് പോകും ഇവിടുന്ന് ആൾക്കാർ. ഗൈസ് കണ്ട, ഇവിടുന്ന് അഞ്ചിട്ടോ ഇല്ല. എന്നുവെച്ചാ ഇതിന്റെ ഉള്ളിൽ കേറി പുറത്ത അതല്ലോ. ഞാൻ പറഞ്ഞത് വെച്ചാൽ ഇതിന്റെ ഉള്ളിൽ കയറി ഒന്ന് പുറത്തിറങ്ങുന്ന സമയം വേണ്ടു. അഞ്ച് മിനിറ്റ് മതി നമുക്ക് മൊത്തത്തില്. അപ്പൊ അവിടെ ഹാൻഡിൽ ലോക്ക് ചെയ്ത് നോക്കണം, ഇല്ലെങ്കിലും വിഷയം. റെഡ്ബുൾ അച്ഛൻ ഏതാ വേണ്ട പറഞ്ഞ ബിൽഡാ? അത് പുതിയ പുതിയ മോഡൽ റെഡ്ബുൾ ആന്ന് തോന്നുന്നു. എനിക്ക് അറിയില്ല അച്ഛൻ ഏതാ വാങ്ങലേ. ആ ബിൽഡ് വാങ്ങിതാ റെഡ്ബുള്ള്. മറ്റേ വാങ്ങടാ നീല. അതെയാ? അങ്ങനെ നമുക്ക് ഈ ആൽക്കഹോൾ കണ്ടന്റ് നോക്കാം. ഗൈസ് നോ ആൽക്കഹോൾ ആട്ടാ. നമ്മളിപ്പോ ലൈനിലൊക്കെയാണ് സാധനം. ഒന്ന് ഒന്ന് ഇത് മാത്രം എടുത്തിട്ടുള്ളൂ. ഇതാണ് നമുക്ക് മെയിൻ വേണ്ട സാധനം. അത് എടുത്തിട്ടുണ്ട്. ജാക്ക്പോട്ട് $27 million ലോട്ടറി. അത് അടിച്ചു കഴിഞ്ഞാൽ $27 million കിട്ടും. പക്ഷെ $5 കൊടുത്താൽ ടിക്കറ്റ് നമ്മൾ എടുക്കൂല. അതാണ് നീ കളിക്കുന്നത്? നിന്റെ ഹൈറ്റാ? അതെങ്ങനെയൊക്കറിയില്ല. ഇവിടെ ഓ ഇടല്ലേ 5-10. ഓ ബൈക്ക് അവിടെ സേഫ് ആയിട്ടുണ്ട് ഗൈസ്. ബൈക്ക് എന്ത് ലുക്ക് അല്ല നമ്മളെ വണ്ടി. ഞാൻ അങ്ങോട്ട് പോകുമ്പോ ഓടിക്കും. പിള്ളേരെ ഞാനൊക്കെ ഓടിക്കാം. താ പിള്ളേരെ കളി കളിക്കല്ലേ. നീയല്ലേ ഇപ്പൊ കളിക്കുന്നത്? പിന്നെ ഞാൻ ചെക്ക് ചെയ്യാം. പിള്ളേരല്ലേ. അല്ല പോയേക്കാം, വീട്ടിൽ പോയേക്കാം. വണ്ടി അവിടുന്ന് വണ്ടി ഇല്ല. അവിടുന്ന് വണ്ടി ഇല്ല. കേറിക്കോ. ഞാനിപ്പോ കുറച്ച് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കാണ്. സംഭവം ഇപ്പൊ ഫുഡടിയൊക്കെ കഴിഞ്ഞു. നമ്മളിങ്ങനെ കുറച്ച് ചില്ലൗട്ട് ചെയ്ത് ഇന്ന് ഞാൻ വൈകുന്നേരം ലൈറ്റ് കാണാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ലൈറ്റ് കാണാൻ പോകും, മഴയാണെന്ന് കാണിക്കുന്നുണ്ട് വെതറിൽ. അപ്പൊ വൈകുന്നേരം മഴയാണെങ്കിൽ നമ്മൾ ലൈറ്റ് ക്യാൻസൽ ചെയ്യും. പക്ഷെ എന്തായാലും വൈകുന്നേരം നമ്മൾ എല്ലാരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഒരു പുതിയ റെസ്റ്റോറന്റ് ആണ്. അപ്പൊ അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ അയ്യാതാന്ന് വെച്ചാൽ അന്നേരം ഞാൻ പറയാം. അതുവരെ ഞാൻ ബുക്കെല്ലാം വായിച്ചിട്ട് കുറച്ചേരം ഒന്ന് ചില്ലോട്ട് ചെയ്തിട്ട് വൈകുന്നേരം കാണാം. ഓക്കെ ഗൈസ്, നമ്മളൊക്കെ വിളിച്ച് റെഡിയായി. നല്ലൊരു ഉറക്കം, ചെറിയൊരു നാപ്പ്. ഞാനും ശ്രീഹരിയും ആ ഇവ കുളിച്ചിട്ടില്ല, ഞാൻ കുളിച്ചു. ഇവിടെ കുളിച്ചിട്ട് അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല. പിന്നെ അമ്മ റെഡിയായിട്ടുണ്ട്, അച്ഛനുണ്ട്, ശ്രീഹരിയുണ്ട്. നമ്മളിപ്പോ ലൈറ്റ് കാണാനല്ല പോകുന്നത്, അതൊരു ചെറിയൊരു മാറ്റമുണ്ട്. രണ്ട് ഫാമിലി ആയിട്ട് നമ്മള് ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. ഫുഡ് കഴിക്കാൻ ഒരു ചൈനീസ് ബഫറ്റ് ആണ്. ആ ചൈനീസ് ശരിയാണ്. ഏഷ്യ ഏഷ്യ എടാ, ഏഷ്യൻ എല്ലാ ടൈപ്പും ഉണ്ട്. എടാ എന്താ, നമുക്ക് പോയിട്ട് അവിടെ നോക്കാം. ചൈനീസ് ആണ് തോന്നുന്നത്. ഇന്ത്യ ഏഷ്യയിലല്ലേ, ഇന്നലെ ഇന്ത്യൻ ഫുഡും വേണ്ട. ഏഷ്യൻ എന്ന് പറയുമ്പോ ഇന്ത്യൻ ഫുഡ് ഇല്ല. കറക്റ്റ് ആവാൻ പറഞ്ഞത് ചൈനീസ് റെസ്റ്റോറന്റ്. പിന്നെ ചോറ് സാമ്പാറൊന്നും ഇല്ല മാത്രമേ ഉള്ളൂ. ഇന്ത്യക്കാർ കഴിക്കുന്ന എല്ലാ സാധനം ചിക്കൻ കഴിക്കൂലേ? ആ അതെല്ലാം പറഞ്ഞത് ചെമ്മീൻ കഴിക്കൂലേ? അങ്ങനെല്ലാം പറഞ്ഞത്. ഓ നമ്മൾ പറഞ്ഞത് ഏഷ്യൻ റെസ്റ്റോറന്റ് അല്ല ചൈനീസ് റെസ്റ്റോറന്റ് ആണ്. കൂടെ നമ്മൾ ഇന്ത്യൻ ഫുഡ് പറയുമ്പോൾ ഒരു എല്ലാവർക്കും ധാരണ, ആദ്യം ബിരിയാണി, ആദ്യം പൊറോട്ട, ചപ്പാത്തി, അങ്ങനെയല്ല. അതല്ല, പക്ഷെ എന്നാലും ഇന്ത്യൻ കോർ സാധനം പൊറോട്ട, അതല്ല നാൻ, റൊട്ടി. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ അങ്ങോട്ട് പോവാണ്. അവിടെ പോയിട്ട് നമുക്ക് പുതിയ റെസ്റ്റോറന്റ് എക്സ്പ്ലോർ ചെയ്യാം. അടുത്തിട്ടാണ് ഹിബാച്ചി ഗ്രിൽ ആൻഡ് ബഫറ്റ്. കണ്ട ഇവിടുത്തെ തിരക്കുകളുണ്ട്, അത് ഹെവി തിരക്കാണ് കേട്ടോ. ഇതാണ് സ്ഥലം ഹിബാച്ചി. ജോയൽ മച്ചൻ ഉണ്ട്, നമ്മുടെ ഫാമിലി എല്ലാവരും ഉണ്ട്. ഇതാണ് സ്ഥലം, നമുക്ക് ഉള്ളിൽ കയറാം. ഹിബാച്ചി ഗ്രിൽ ആൻഡ് ബഫറ്റ്. ഇവൻ നമ്മളെ കൊണ്ടുപോയത് ഇരിക്കാൻ വേണ്ട. ഇതിങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ടാവും. നമ്മൾ ഇത് കോരി 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 നമുക്ക് ആവശ്യമുള്ള എടുത്ത് കഴിക്കാം. അത് അടിപൊളിയാണ്. വേണ്ട, ഞണ്ട് എല്ലാം നമുക്ക് കാണിക്കാം. ആദ്യം നമുക്ക് സീറ്റ് ഉറപ്പിക്കട്ടെ കേട്ടോ. ആ ഇത് ആ രണ്ടാമത്തെ പേര് എടുക്കും. എന്തെടുക്കും ഇതൊക്കെ? എന്ത് വേണം? പേര് എഴുതിയിട്ടുണ്ട്.
ഇത് സാധനമാണോ? ചിക്കൻ റോൾ? ചിക്കൻ എഗ് റോൾ. ചിക്കൻ എഗ് റോൾ, ചിക്കൻ എഗ് റോൾ ഒന്ന് നോക്കാം. ശരി, ഇത് നീ ട്രൈ. അത് എനിക്ക് ഞണ്ട ഇഷ്ടല്ലേ. ഇതിലാക്കുന്ന പോലത്തെ ഇഷ്ടമാണ്. നമ്മുടെ മസാല എല്ലാം പറ്റത്തില്ല. ഇത് ഞൊക്കിക്കൊള്ളും, കഴുത്ത് പിടിച്ചോളൂ. വേറെ ഞണ്ട്, ഇത് ഞണ്ട് ഫ്രൈ. എന്നിട്ട് ബാർബിക്യൂ ബീഫ് ബോൾസ്. ഓഹോ, അതാ ഇത്. പിസ ഉണ്ട് കേട്ടോ, പിസ. ഇത് ഇത് ലാസ്റ്റ് എടുക്കുന്ന സൈഡാണ് ഫ്രൂട്ട്സ്. നമുക്കിപ്പോ കറന്റ് കിട്ടിയത് ഇതാണ്. ആ നൂഡിൽസ് അല്ലേ? ആ നൂഡിൽസ് ഞാൻ ലക്ഷ്യം ഇട്ട ഒരു സാധനമാണ്. ഈ ചിക്കനിലാണോ ഇത്? ഇത് പക്ഷേ ഹോട്ട് സ്പൈസി ചിക്കൻ കൊടുത്തത്. ഇതാണ്, ഞാൻ തന്നിട്ട് പറയാം. അത് തന്നിട്ട് പറയാം. അല്ല, ഇത് അത് ചിക്കൻ അമ്മ. ഇപ്പൊ തൽക്കാലത്തൊക്കെ ഞാൻ ഇതാണ് എടുത്ത്. നിങ്ങൾ എന്തൊക്കെ എടുത്തത്? എന്താ ഇത്? സൂപ്പ്? ഇത് എന്തിന്റെ സൂപ്പ്? എഗ് സൂപ്പ്. നീ ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുന്നത്? ചെമ്മീൻ സൂപ്പ്. ഇത് കണ്ടു തീരുന്നില്ല. എത്ര വർഷം എടുത്ത് കഴിക്കാം? അതെ, ഒരാൾക്ക് എത്ര? $14 അല്ലേ? നിങ്ങള് $14 അല്ല, ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ. നമുക്ക് വേറൊരു പ്ലേറ്റ് എടുക്കാം. ഇതണ്ട കറണ മിഠായി, നമ്മുടെ നാട്ടിലെ കറണ മിഠായി. ഇങ്ങനെ എടുക്കാം. ഓക്കെടാ, പൊളി. ഈ എഗ് കട്ട് ചെയ്ത ഷേപ്പ് ഉണ്ട്. ഓക്കെടാ, ബിസിനസ് ട്രിക്സ്. എടാ, ഇത് ഇത് ഏറ്റ ലാസ്റ്റ് ആണ്. അല്ല, അതായിട്ട് ഇത് ജെല്ലിയെല്ലാം ഉണ്ട് കേട്ടോ. വേറെ രണ്ട് അതും കൂടി വരച്ചോ. പല കളർ. അയ്യന്റെ മോനെ, വേസ്റ്റ് ആക്കിയല്ലേ നീ. ഇത് ഞാൻ നേരത്തെ ലക്ഷ്യം ഇട്ടൊരു സാധനം. ഓക്കെ, വരൂ. അങ്ങനെ നന്മ വരാന്ന് ടീമിൽ മൊത്തം ഈട് വന്നിട്ട് ആൾക്കാർക്ക് എടുക്കേണ്ടി വരില്ല. അതെ, പറഞ്ഞു കൊടുക്ക്. എന്തെല്ലാം താരം? എനിക്ക് മസിലാ, മസിൽസ് പറഞ്ഞാൽ മതി. മറ്റേ കല്ലുമ്മക്കായ, ക്രോഫിഷ്, നമ്മുടെ ക്രാബ് ഫ്രൈ. അവര് പ്രാവിട്ട് എനിക്ക് ആരംഭം പോകുന്നില്ലോ. ക്രോഫിഷ് എന്ന് പറയുന്നത് അതിന്റെ ഉള്ളില് വേറെ അല്ല, അത്ര ഇഷ്ടല്ലേ? അല്ല, അത് ചെമ്മീനാടാ, ഇത് ക്രോഫിഷ് അല്ലേ. എന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. അമ്മക്ക് സൂപ്പർ ഇഷ്ടല്ലേ. എന്നാ ശരിക്ക് സംഭവം രസാന്ന് വിചാരിച്ചെടുത്തത്. അല്ല, പക്ഷെ ഇത് വേറൊരു കാര്യം ഉണ്ടേ. ഇത് പുറമെ കാണുമ്പോ കൊറേ ഇല്ലോ തോന്നും. അത് പൊട്ടിച്ച് പൊട്ടിച്ച് ഇത്രേ ഉള്ളൂ. ഇറച്ചി രണ്ട് വർഷമായി. അപ്പൊ ഇറച്ചി കൊറേ ആയി. രണ്ട് വർഷമായി ജയിലിൽ നിന്ന് ഇറങ്ങി. അയ്യോ, നമ്മളിവിടെ ഇലയും കൊണ്ട്. കണ്ണാണെന്നില്ല. ആശാരി ഇപ്പൊ ഒരു സാധനം ട്രൈ ചെയ്യാം. സൈഡായിട്ട് അവർക്ക് ഇതില് പിടിച്ചില്ല ഫുഡ്. പിന്നെ ഇവനൊരു സാധനം ട്രൈ ചെയ്യുന്നുണ്ട്. ട്രൈ ചെയ്തോ. അല്ല, അവരെടുത്തരും, പറഞ്ഞാ മതി. എടാ, മറ്റേ റെസ്റ്റ് റൂമിന്റെ സൈൻ നോക്കി വെച്ചോട്ടാ. ആവശ്യം വരും. ഇറങ്ങിയോടല്ലേ തുടക്കത്തിൽ. ശകുനാണല്ലോ. ഇതെന്താ സംഭവം വെച്ചാൽ പച്ച ഇറച്ചി. അത് മീനല്ലേ? ഇത് അതിന്റെ അതിന്റെ ചോറ് ട്രൈ ചെയ്തടാ. ട്രൈ ഇവൻ ഇത് ട്രൈ ചെയ്യാമോ? ശരി, അങ്കിളിനെ കളിയാക്കി അത്ര എടുത്തല്ലേ. അതെ, അതൊക്കെ നമ്മുടെ നാട്ടിലെ റേഷൻ കിട്ടി ചോറ്. ഇനി വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യാണ്ട് പറയണേ. കേന്ദ്ര ക്യാമറ കൊള്ളുന്നില്ല. കണ്ടിട്ട് ഒരു ആംബിയൻസ് ഒന്നുമില്ലാതെ. സാപ്പിട്ടോ, സാപ്പിട്ടോ. ഇത് കൂടുതലും കേക്കാണല്ലോ. നിക്കോണ്ടിരിക്കത്. ഇത് നോക്കാം ആദ്യം. കോഫീന്റെ ടേസ്റ്റ്. കോഫി ടേസ്റ്റാ. അത് ചോറിനാ വീട്ടില്?
അപ്പൊ ചോറിന്റെ വീട്ടില് ഉണ്ടല്ലേ, അത് കഴിക്കാം. ഈ ഒരു ഐറ്റം കണ്ട അതിൻ്റെ ഉള്ളിൽ ഇത് പൊട്ടിച്ചു കഴിഞ്ഞാല് ഇതിനുള്ള നമുക്കൊരു ഒരു നോട്ട് ഉണ്ടാവും. റോഡ് സൈസ് വാങ്ങുന്നുണ്ടാവോ? എത്തുന്നാ പറ്റും. അയ്യോ, നമ്പറാ ഇതൊന്ന്, ലോട്ടറിയാ. Now is the time to be candid and overboard in all things. Number illi vera sanam. Okay, next. It's better to be the beak of the head than the tail of an ox. Ah, alla kaliki. At the touch of love, everyone becomes a poet. Okay, athinte adu company-ne parisyam, company-ne parisyam alla aidu apparthu aidu company. Some people dream of worthy accomplishments while others may awake and do them. Okay, now is the time to begin. Nammal polikku alle ere idu poda nammal rendana onnu enne 100 inde mollu undu sanam adu endittu namaku rendaku onnu kittu. Guys, nammal veettilethi. വീട്ടിലെത്തി, നമ്മൾ ഫുഡ് കഴിച്ചു. എനിക്ക് ഓവറോൾ ഞാനൊരു റേറ്റിംഗ് കൊടുക്കുവാണെങ്കിൽ 10 5.5 കൊടുക്കുന്നു. കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം ഒന്നാമത് എനിക്ക് ഈ ചൈനീസ് ഫുഡുകൾ അത്ര ഇഷ്ടമല്ല, ഏഷ്യൻ. അപ്പോൾ അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചു. ഇപ്പോൾ തിരിച്ച് വീട്ടിലെത്തി. ഞാൻ ഈ വ്ലോഗ് ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. സംഭവിക്കുന്ന ഒരു അടിപൊളി വ്ളോഗായിരുന്നു. ലൈറ്റ് കാണാൻ പോകുമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഇന്ന് പോയില്ല. പിന്നെ എന്താ പറയുക, മൊത്തത്തിലൊരു ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും സൈഡായി എന്നല്ല, വേറെ ദിവസം പോവാന്ന് പറഞ്ഞു. 7 വരെ ഉണ്ട് ഇവിടുത്തെ ലൈറ്റ്. അപ്പോൾ നമുക്ക് മെല്ലെ പോവാം. അപ്പോൾ ഈ വ്ളോഗ് ഞാൻ ഇവിടെ ചെയ്ത് പേരെന്ന് വെച്ചാൽ പറയാം. അപ്പം നിങ്ങൾ ഈ വ്ളോഗ് എൻജോയ് ചെയ്യുന്നു വിശ്വസിക്കുന്നു. ഇതേപോലെ കിടലം 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 വ്ളോഗുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് 100 ഡെയിലി വ്ളോഗ് ചെയ്യാനായി. ഓൾമോസ്റ്റ് 100 ദിവസം. അതിൽ 8 ദിവസം മാത്രമേ നമ്മൾ മിസ്സായിട്ടുള്ളൂ. അത് ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് എന്താ അതാണ് പക്ഷെ കുഴപ്പമില്ല, നമ്മൾ സെറ്റാക്കും. ഇനി മിസ്സാവില്ല. ഓക്കെ, അപ്പം ഞാനത് പറഞ്ഞുകൊണ്ട് ഈ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഈ ചാനലിൻ്റെ ഭാഗമാവാം, ഈ വൈബ്സോണിൻ്റെ ഈ ഫാമിലിൻ്റെ ഭാഗമാവാം. പിന്നെ ദി വൈബ്സോൺ പിന്നെ ദി വൈബ്സോൺ പോയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മെർച്ചൊക്കെ വാങ്ങാൻ പറ്റും. നിങ്ങൾക്ക് ഇതേപോലത്തെ സ്ഥലങ്ങളിട്ട് ഫോട്ടോ എടുത്ത് അയച്ചുതരാം. വൈബ്സോണേഴ്സിലിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ വേറെ പറയാമല്ലോ വെച്ചാൽ നാളെ കാണാം. ഇൻസ്റ്റാഗ്രാം ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പീസ്. നോക്കി ഇറങ്ങും അടയാതെ. അയ്യോ, ഞാൻ ട്രാൻസിഷൻ മാറിപ്പോയി. ഇപ്പൊ ചേട്ടാ, അല്ല ചേട്ടാ, ട്രാൻസിഷൻ കട്ട് ചെയ്തോട്ടോ. ആ നേരത്തെ ഞാൻ മറന്നുപോയി. കട്ട് ചെയ്യണേ ചേട്ടാ. ബ്ലൂപേഴ്സ്